70 വർഷങ്ങൾ പിന്നിടുമ്പോൾ ക്ഷയിച്ചു തുടങ്ങിയ ബ്രിട്ടീഷുകാരുടെ അലക്കുശാല പരിയാരത്ത് ബാക്കി നിൽക്കുന്നു. മദ്രാസ് ഗവൺമെന്റ് 1953 ആരംഭിച്ച മലബാർ ജില്ലയിലെ ഏക ക്ഷയരോഗ സാനിറ്റോറിയത്തിന്റെ അലക്കുശാലയാണ് ആ ദുരന്ത കാലത്തിന്റെ ബാക്കിപത്രമായി നിലകൊള്ളുന്നത്. വലിയ ഭീതിയോടെയാണ് ആ പഴയ കാലം ഇവിടുത്തുകാർ ഓർത്തെടുക്കുന്നത്. ഈ ഭാഗത്തേക്കൊന്നും അക്കാലത്ത് ആളുകൾ വഴിപോകുന്നത് പോലും കുറവായിരുന്നു. അത്ര കണ്ട് രോഗവ്യാപനത്തെ പേടിച്ചിരുന്നു എന്നർത്ഥം. ക്ഷയരോഗികളെ ഇവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ്. 1953 തുടക്കത്തിൽ തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നെത്തിയ ദോബി തൊഴിലാളികൾ കൈകൾ കൊണ്ടാണ് രോഗികൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും ഉൾപ്പെടെ എല്ലാവിധ തുണികളും കഴുകിയിരുന്നത്. ഇത് രോഗവ്യാപനത്തിന് കാരണമാകുന്നതിനാലാകാം ഇവിടത്തേക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അലക്കുയന്ത്രങ്ങൾ എത്തിച്ചത്. കപ്പലിൽ മദ്രാസിലെത്തിച്ച മെഷീനുകളാണ് പയ്യന്നൂരിലേക്ക് ട്രെയിനിൽ കൊണ്ടുവന്നതെന്നാണ് ആദ്യകാല ജീവനക്കാർ പറയുന്നത്. എന്നാൽ ഈ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ പരിശീലനം സിദ്ധിച്ചവർ ഇല്ലാത്തതിനാൽ സ്ഥാപിച്ച് 6 മാസം കഴിഞ്ഞാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഈറോഡിൽ നിന്നുള്ള 5 കുടുംബങ്ങളെ ഇതിനായി ഇവിടേക്ക് എത്തിച്ചു. ഇവർക്ക് താമസിക്കാനായി പ്രത്യേക ക്വാർട്ടേഴ്സുകളും പണിതു നൽകി. ഈ ക്വാർട്ടേഴ്സുകൾ ഇപ്പോൾ ഔഷധിയുടെ നഴ്സറി വിഭാഗം ഓഫീസുകളായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. തുണികൾ കൈതൊടാതെ ലോഡ് ചെയ്ത് നൽകി ഉണക്കി ലഭിക്കുന്ന രീതിയിൽ ആധുനികമായ മെഷീനുകൾ തന്നെയായിരുന്നു അലക്കുശാലയിൽ സ്ഥാപിച്ചത്. പരിയാരം ആശുപത്രി സമുച്ചയത്തിൽ നിന്ന് ഏറെ അകലെ കടന്നപ്പള്ളി റോഡിലാണ് അലക്കുശാല സ്ഥിതി ചെയ്യുന്നത്. അലക്കുശാലയിലെ ഉപകരണങ്ങളിൽ പലതും സാനിറ്റോറിയം അടച്ചുപൂട്ടിയ 1992 കാലത്ത് തന്നെ മോഷണം പോവുകയും ചെയ്തിരുന്നു. കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ച ഉപകരണങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അവ ഏതാണ്ട് മുഴുവനായും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. 7 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഓടുകൾ പലതും തകർന്നു വീണിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് നിർമ്മിതിയായതിനാൽ കെട്ടിടത്തിന് വലിയ രീതിയിലുള്ള കേടുപാടുകളില്ല. വലിയ പേടിയോടുകൂടി ആളുകൾ നോക്കിക്കണ്ട ഒരു രോഗം. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന രോഗികളെ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പിന്നെ കുടുംബക്കാരൊന്നും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഇവരെ സംസ്കരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചുമരിന് പോലും ആ ഒരു വേദനയുടെ കഥയായിരിക്കും പറയാനുണ്ടാവുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാതോർത്ത് കഴിഞ്ഞാൽ ആ വേദനകളായിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷം.